Hi friends, welcome back. Mashi's World ilekku ellavarkkum swagatham. Innu njan undakkan pogunnathu special kayipolayude recipe aanu. Inna namukku undakkiyalo. Nalla pazhutha 3 neendra pazhu, nalla medium size 2 carrot eduthittundu. Carrotum pazhuvum round shape il idu pole murichu eduthittundu. Oru pan ilottu 4 tablespoon nei olichu adilottu njan ചെറിയൊരു കഷ്ണം തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി നന്നായി നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കോക്കനട്ട് കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് നന്നായി ഒന്ന് വറുത്ത് നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതേ പാനിലോട്ട് തന്നെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് പഴവും കാരറ്റും കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. നന്നായി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ കൂടി ചേർക്കാം. മൈദയുടെ അതേ അളവിൽ തന്നെ 4 സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് വെള്ളത്തിൽ കലക്കി വെച്ചതായിരുന്നു ഇതും. ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്കിത് പഴം കാരറ്റ് മിക്സിയിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് പാനിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ മിക്സ് നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. പിന്നെ ഇതുപോലെ ഫുള്ളായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തതും നമുക്ക് ഇതിലോട്ട് ഫുള്ളായി ഇതേപോലെ ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും നന്നായി ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് മൂടി വേവിക്കാം. തീ സ്ലോ ആക്കി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ സ്പെഷ്യൽ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു.